ഹലോ ഫ്രണ്ട്സ് പി എസ് സി സിവിൽ സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന എൽ എസ് ജി ഡി ഓവേസിയ ഗ്രേഡ് ടു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഇതിനു മുന്നേ നമ്മൾ എൽ എസ് ജി ഡിയുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും വീഡിയോ കാണുക അതുപോലെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ നാരോ സ്ട്രിപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ്സ് ആ ജോയിൻറ് ടുക്കെ ബൈ ഡാഷ് ജോയിൻസ് ഓപ്ഷൻ എ ബട്ടാൻ ലാബ് ജോയിൻ ഓപ്ഷൻ ബി ടങ് ആൻഡ് ഗ്രൂ ജോയിൻ ഓപ്ഷൻ സി ലാബ് ഡാൻസ് സ്പ്ലേഡ് ജോയിൻ ഓപ്ഷൻ ഡി ബട്ടാൻഡ് ഡൌട്ട് ജോയിൻ ഒരു ഡ്രോയിങ് ബോർഡിലെ വുഡൺ സ്ട്രിപ്സ് എന്ത് ടൈപ്പ് ജോയിൻ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് ഡ്രോയിങ് ബോർഡിനെ കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ നോക്കാം ഇവിടെ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഡ്രോയിങ് ബോർഡിൻ്റെ ബോട്ടം സൈഡാണ് ഒരു ഡ്രോയിങ് ബോർഡിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം വുഡൺ സ്ട്രിപ്സ് സ്ക്രൂസ് ബാറ്റേൺസ് എബോണിയഡ്ജ് വെൽസീസൺ സോഫ്റ്റ് വുഡിൻ്റെ വുഡൺ സ്ട്രിപ്സ് ജോയിൻ ചെയ്താണ് ഒരു ഡ്രോയിങ് ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് യൂഷ്വലി ഫോർ ടു സിക്സ് സ്ട്രിപ്സ് ആണ് ഒരു ഡ്രോയിങ് ബോർഡിൽ വരാറ് ഈ സ്ട്രിപ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ടങ് ആൻഡ് ഗ്രൂ ജോയിൻറ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാണുന്ന ഈ ഇതാണ് ടങ് ആൻഡ് ഗ്രൂ ജോയിൻറ്റ് അതുപോലെ ഇതിൻ്റെ ബോട്ടം സൈഡിൽ രണ്ട് ബാറ്റേൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ഡ്രോയിങ് ബോർഡിന്റെ ലെഫ്റ്റ് സൈഡിനെ എബോണി എഡ്ജ് അല്ലെങ്കിൽ വർക്കിംഗ് എഡ്ജ് എന്ന് പറയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ടീസ്കോറിൻ്റെ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു ഡ്രോയിങ് ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് സോഫ്റ്റ് വുഡ് യൂസ് ചെയ്തിട്ടാണെന്ന് അപ്പോൾ ഏതൊക്കെ വുഡാണ് അതിൽ വരുന്നത് നോക്കാം പൈൻ ഫിർ ഓ കേ ഇതൊക്കെയാണ് ഡ്രോയിങ് ബോർഡ് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് വുഡ് ഇനി ഡ്രോയിങ് ബോർഡിന്റെ സൈസസ് നോക്കാം ഐ എസ് സി ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഡ്രോയിങ് ബോർഡിന്റെ നാല് സൈസസ് ആണ് ഉള്ളത് ഡി സീറോ ഡി വൺ ഡി ടു ഡി ത്രീ ഒരു ഡ്രോയിങ് ബോർഡിന്റെയും ഡയമൻഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡി സീറോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബൈ തൗസൻഡ് ബൈ ട്വൻ്റി ഫൈവ് എം എം ഡി വൺ തൗസൻഡ് ബൈ സെവൻ ഹൺഡ്രഡ് ബൈ ട്വൻറ്റി ഫൈവ് എം എം ഡി റ്റു സെവൻ ഹൺഡ്രഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് ബൈ ഫിഫ്റ്റീൻ എം എം ആൻഡ് ഡി ത്രീ ഫൈവ് ഹൺഡ്രഡ് ബൈ ത്രീ ഫിഫ്റ്റി ബൈ ഫിഫ്റ്റീൻ എം എം ഇതിൽ ഫസ്റ്റ് രണ്ടെണ്ണം ഡി സിറോയും ഡി വണ്ണും ട്വൻറ്റി ഫൈവ് എം എം തിക്നസ്സാണ് അതുപോലെ ഡി റ്റൂം ഡി ത്രീയും ഫിഫ്റ്റീൻ എം എം തിക്നസ് ഇനി ഓരോ ഡ്രോയിങ് ബോർഡിൽ യൂസ് ചെയ്യുന്ന ഷീറ്റിന്റെ സൈസും കൂടി പറയാം ഡി സിറോയ്ക്ക് യൂസ് ചെയ്യുന്നത് എ സിറോ സൈസ് ഡ്രോയിങ് ആണ് അതുപോലെ ഡി വണ്ണിന് എ വൺ ഡി ടുന് എ ടു ഡി ത്രീക്ക് എ ത്രീ ഈ ഓരോ ഡ്രോയിങ് ഷീറ്റിന്റെയും സൈസ് എന്താണെന്ന് ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്കത് അവിടെ നോക്കാം ഇത്രയും കാര്യങ്ങളാണ് ഡ്രോയിങ് ബോർഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം നാരോ സ്ട്രിപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ്സ് ആർ ജോയിൻ ടുഗതർ ബൈ ടങ് ആൻഡ് ഗ്രൂ ജോയിൻ ആൻസർ ഈസ് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വുഡ് ഈസ് യൂസ് ടു മെയ്ഡ് വുഡൻ ടീ സ്ക്വയർ ഓപ്ഷൻസ് ടീക്ക് ഓക്ക് പൈൻ ലിനോലിയം ഡ്രോയിങ് ബോർഡ് പറഞ്ഞതുപോലെ എൻജിനീയറിംഗ് ഇൻസ്ട്രുമെൻസിൽ വരുന്നതാണ് ടി സ്ക്വയർ ടി സ്ക്വയർ യൂസ് ചെയ്യുന്നത് ഹൊർസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയും അതുപോലെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് ഡിഫറൻറ്റ് ആംഗിൾസിലെ ലൈൻ വരയ്ക്കുമ്പോൾ ബേസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് ടി സ്ക്വയറിന് രണ്ട് പാർട്സ് ഉണ്ട് ബ്ലേഡ് സ്റ്റോക്ക് ബുധ കണക്ട് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അത് ഡ്രോയിങ് ബോർഡ് പറഞ്ഞതുപോലെ ടി സ്ക്വയറിനും ഒരു വർക്കിംഗ് എഡ്ജ് ഉണ്ട് ദാറ്റ് ഈസ് ഫോംഡ് ബൈ ഫിറ്റിംഗ് എബണി ഓ പ്ലാസ്റ്റിക് പീസ് വിത്ത് ബ്ലേഡ് ഓഫ് ടീസ്ക്വർ അതുപോലെ ഒരു ടീസ്ക്വറിന്റെ വർക്കിംഗ് ലെന്തും ഡ്രോയിങ് ബോർഡിന്റെ ലെന്തും സെയിം ആണ് തേക്ക് മഹാഗണി പോലുള്ള ഹാർഡ് ക്വാളിറ്റി വുഡ് യൂസ് ചെയ്തിട്ടാണ് ടീസ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത് ഐ സി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ടീസ്ക്വറിന്റെ സൈസസ് നോക്കാം ടി സീറോ ടി വൺ ടി ടു ടി ത്രീ ഇത് നാലുമാണ് ടീസ്ക്വറിന്റെ സൈസസ് ടി സീറോയുടെ സൈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഓ മൈനസ് ടെൻ എം എം ടി വൺ ഇസ് ഈക്വൽ ടു തൗസൻഡ് പ്ലസ് ഓ മൈനസ് ടെൻ എം എം ടി ടു ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് പ്ലസ് ഒ മൈനസ് ഫൈവ് എം എം ടി ത്രീ ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഓ മൈനസ് ഫൈവ് എം എം ടി സീറോ ടി സ്കോർ യൂസ് ചെയ്യുന്നത് ഡി സീറോ സൈസ് ഡ്രോയിങ് ബോർഡിലാണ് ടി വൺ യൂസ് ചെയ്യുന്നത് ഡി വൺ സൈസില് ടി ടു യൂസ് ചെയ്യുന്നത് ഡി ടു സൈസില് ടി ത്രീ യൂസ് ചെയ്യുന്നത് ഡി ത്രീ സൈസില് ഇത്രയും കാര്യങ്ങളാണ് ടി സ്കറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ടി സ്ക്വയർ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്ന വുഡ് ഏതെന്നാണ് ആൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡെസിഗ്നേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് സ്കെയിൽസ് ഓഫ് വൺ ഇസ് ടു ടെൻ ആൻഡ് വൺ ഈസ് ടു ട്വൻറ്റി ഈസ് വൺ ഇസ് ടു ടെൻ വൺ ഈസ് ടു ട്വൻറ്റി സ്കെയിലിൻ്റെ ഡെസിഗ്നേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് സ്കെയിൽസ് എന്തിനാണ് യൂസ് ചെയ്യാറ് ഒന്ന് ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ അല്ലേ അതുപോലെ ഒരു ഒബ്ജക്റ്റിന്റെ ട്രൂ അല്ലെങ്കിൽ റിലേറ്റീവ് ഡയ്മെൻഷൻ ഡ്രോയിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയും സ്കെയിൽസ് യൂസ് ചെയ്യാറുണ്ട് ഇന്ന് നമുക്ക് സ്കെയിൽ സെറ്റ് അവൈലബിൾ ആണ് അതിൽ എട്ട് സ്കെയിൽസ് ആണ് ഉള്ളത് അതിന് എം എൺ മുതൽ എം എയ്റ്റ് വരെ നെയിം ചെയ്തിട്ടുണ്ട് സ്കെയിൽ സെറ്റിൽ വരുന്ന സ്കെയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം വൺ ഇസ് ടു വൺ വൺ ഇസ് ടു ടു സ്കെലിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എം എണ് എന്നാണ് അതുപോലെ വൺ ഇസ് ടു ടു പോയിൻറ്റ് ഫൈവ് വൺ ഇസ് ടു ഫൈവിനെ എം ടു വൺ ഇസ് ടു ടെൻ വൺ ഇസ് ടു ട്വൻറ്റി എം ത്രീ വൺ ഇസ് ടു ഫിഫ്റ്റി വൺ ഈസ് ടു ഹൺഡ്രഡ് എം ഫോർ

വൺ ഈസ് ടു ടെൻ വൺ ഈസ് ടു ട്വൻറ്റി സ്കെയിൽ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് എം ത്രീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ട്രിംഡ് സൈസ് ഓഫ് എയ് ടു ഡ്രോയിങ് ഷീറ്റിൻ എം എം ഈസ് ഓപ്ഷൻ എ ടു നയൻറ്റി സെവൻ ബൈ ഫോർ ട്വൻറ്റി എം എം ഓപ്ഷൻ ബി ഫോർ ട്വൻറ്റി ബൈ ഫൈവ് നയൻറ്റി ഫോർ എം എം ഓപ്ഷൻ സി ഫൈവ് നയൻറ്റി ഫോർ ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം എം ഓപ്ഷൻ ഡി ടു ടെൻ ബൈ ടു നയൻറ്റി സെവൻ എം എം എയ് ടു ഡ്രോയിങ് ഷീറ്റിൻ്റെ ട്രിംഡ് സൈസ് ആണ് നമുക്ക് അറിയേണ്ടത് ഡ്രോയിങ് ഷീറ്റിൻ്റെ ട്രിംഡ് സൈസസ് നോക്കാം എ സീറോ എയ്റ്റ് ഫോർട്ടി വൺ ബൈ വൺ വൺ എയ്റ്റ് നയൻ എം എം എ വൺ ഫൈവ് നയൻറ്റി ഫോർ ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം എം എ ടു ഫോർ ട്വൻറ്റി ബൈ ഫൈവ് നയൻറ്റി ഫോർ എം എം എ ത്രീ ടു നയൻറ്റി സെവൻ ബൈ ഫോർ ട്വൻറ്റി എം എം എ ഫോർ ടു ടെൻ ബൈ ടു നയൻറ്റി സെവൻ എം എം ഇതിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ വാല്യു പഠിച്ചാൽ ബാക്കിയുള്ളത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ എ സീറോ ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്നതാണ് എ വൺ ഡ്രോയിംഗ് ഷീറ്റ് അതുപോലെ എ വണ്ണിനെ ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്നത് എ ടു എ ടു ഹാഫാണ് എ ത്രീ എ ത്രീയെ ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്നത് എ ഫോർ ഇതാണ് എ സീറോ സൈസ് ഡ്രോയിങ് ഷീറ്റ് എ സീറോ സൈസ് ഡ്രോയിങ് ഷീറ്റിന്റെ സർഫസ് ഏരിയ വൺ മീറ്റർ സ്ക്വയർ ആണ് എ സീറോ ഡ്രോയിങ് ഷീറ്റിനെ ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്നതാണ് എ വൺ ഡ്രോയിങ് ഷീറ്റ് അതായത് ഇത്രയും ഏരിയ ഇതാണ് എ വൺ ഡ്രോയിങ് ഷീറ്റ് എ വണ്ണിനെ വീണ്ടും ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്നതാണ് എ ടു അതായത് ഇത്രയും പോർഷൻ വരും എ ടു എ നമ്മൾ ഇങ്ങനെ വീണ്ടും ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്നതാണ് എ ത്രീ ത്രീ വീണ്ടും ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്നത് എ ഫോർ എ ഫോറിന്റെ സൈസ് പഠിച്ചു വയ്ക്കുക എ ഫോറിൻ്റെ ടു ടെൻ ബൈ ടു നയൻറ്റി സെവൻ എം എം എ ഫോർ ഡ്രോയിംഗ് ഷീറ്റിൻ്റെ ഡബിൾ ആണ് എ ത്രീ ഡ്രോയിങ് ഷീറ്റ് അപ്പോൾ എ ഫോറിൽ നിന്ന് എ ത്രീ എഴുതാൻ എ ഫോറിൻ്റെ വലിയ ഡയമെൻഷൻ അതുപോലെ എഴുതുക ടു നയൻറ്റി സെവൻ എം എം ദെൻ അതിൻ്റെ സ്മോളസ്റ്റ് ഡയമെൻഷൻ ടു ടെന്നിൻ്റെ ഇരട്ടി എടുക്കുക അതായത് ടു ടെൻ്റെ ഇരട്ടി ഫോർ ട്വൻറ്റി ആവും അതാണ് എ ത്രീടെ സൈസ് ഇനി എ ത്രീന്ന് എ ടൂ എങ്ങനെ എഴുതുന്നത് ഇതുപോലെ അതിൻ്റെ ലാർജർ ഡയമെൻഷൻ അതുപോലെ എഴുതുക സ്മോളസ്റ്റ് ഡയമെൻഷൻ്റെ ഇരട്ടി എടുക്കുക ടു നയൻറ്റി സെവൻ്റെ ഇരട്ടി ആകുമ്പോൾ ഫൈവ് നയൻറ്റി ഫോർ എം എം ഇനി എ വൺ ഫൈവ് നയൻറ്റി ഫോർ അതുപോലെ എഴുതി ഫോർ ട്വൻറ്റീൻ്റെ ഇരട്ടി അതായത് എയിറ്റ് ഫോർട്ടി എം എം പ്ലസ് ഒരു വണ്ണും കൂടി ആഡ് ചെയ്യുക എയിറ്റ് ഫോർട്ടി വൺ എം എവും എ സിറോയുടെ എങ്ങനെയാകും എ സിറോ എഴുതുമ്പോൾ എ വണ്ണിൻ്റെ ലോങ്ങർ ഡയമെൻഷൻ അതുപോലെ എഴുതി അതിൻ്റെ ഷോർട്ടർ ഡയമെൻഷൻ ഫൈവ് നയൻ്റി ഫോറിൻ്റെ ഇരട്ടി എടുക്കുക അതായത് വൺ വൺ എയ്റ്റ് എയിറ്റ് പ്ലസ് ഒരു വണ്ണും കൂടി ആഡ് ചെയ്തിട്ട് എഴുതുക അതായത് എയിറ്റ് ഫോർട്ടി വൺ ബൈ വൺ വൺ എയിറ്റ് നയൻ എം എം ആവും ഈ ലാർജർ ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ ഈ വൺ എം എം ആക്കി ആഡ് ചെയ്തത് അതിൻ്റെ ഒരു കട്ടിങ് അലവൻസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഡ്രോയിങ് ഷീറ്റിൻ്റെ ട്രിംഡ് സൈസസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എ ടു ഡ്രോയിങ് ഷീട്ടിൻ്റെ ട്രിംഡ് സൈസാണ് അപ്പോൾ അത് ഏതാണ് വരുന്നത് ഫോർ ട്വൻറ്റി ബൈ ഫൈവ് നയൻറ്റി ഫോർ എം എം ആൻസർ ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ലൈൻ ഈസ് യൂസ് ടു ഡ്രോ സെൻ്റർ ലൈൻസ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചെയിൻ തിൻ ഓപ്ഷൻ ബി ചെയിൻ തിക്ക് ഓപ്ഷൻ സി ഡാഷ്ഡ് തിൻ ഓപ്ഷൻ ഡി ഡാഷ്ഡ് തിക്ക് ഈ ടേബിൾ നോക്കുക ഇവിടെ ഓരോ ടൈപ്പ് ലൈനും അതിന്റെ ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട് വിസിബിൾ ഔട്ട് ലൈൻസിനും വിസിബിൾ എഡ്ജസിനും യൂസ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഡയമെൻഷൻ ലൈൻ പ്രൊജക്ഷൻ ലൈൻ ലീഡർ ലൈൻ ഇമാജിനറി ലൈൻ ഇന്റർസെക്ഷൻസ് സെക്ഷൻസ് ഔട്ട് ലൈൻസ് റിവോൾഡ് സെക്ഷൻസ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് തിൻ ലൈൻ ആണ് ഇനി കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡും കണ്ടിന്യൂസ് തിൻ സിക്സ് ആകും ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് ഇറഗുലർ ബൗണ്ടറീസ് കാണിക്കാനാണ് ലോങ് ബ്രേക്ക് ആണെങ്കിൽ കണ്ടിന്യൂസ് തിൻ സിക്സ് ആകും ഷോർട്ട് ബ്രേക്ക് ആണെങ്കിൽ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡും യൂസ് ചെയ്യും ഡാഷ് ടു തിന്നും ഡാഷ് ടു തിക്കും യൂസ് ചെയ്യുന്നത് ഹിഡൺ ഔട്ട് ലൈൻസിനും ഹിഡൺ എഡ്ജസിനും സെൻട്രർ ലൈനും ലൈൻസ് ലൈൻസും സിമറ്ററിയും കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ചെയിൻ തിന്ന ചെയിൻ തിന്നാൻ തിക്ക് യൂസ് ചെയ്യുന്നത് കട്ടിംഗ് പ്ലെയിൻസിനാണ് അതായത് അതിൻ്റെ ആ ലൈനിന്റെ എൻഡ്സ് മാത്രം തിക്കായിരിക്കും ഇനി ചെയിൻ തിക്ക് ലൈൻ ഉണ്ട് ചെയിൻ തിക്ക് ലൈൻ യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേഷനോ സെർഫേസ് ടു വിച്ച് സ്പെഷ്യൽ റിക്വർമെൻറ്സ് അപ്ലൈസ് ചെയിൻ തിൻ ഡബിൾ ഡാഷ് യൂസ് ചെയ്യുന്നത് ഔട്ട് ലൈൻസ് ഓഫ് അഡ്ജസ്റ്റൻറ് പാർട്സ് അൾട്ടർനേറ്റ് ആൻഡ് എക്സ്ട്രീം പൊസിഷൻസ് ഓഫ് മോബിൾ പാർട്സ് സെൻഡ്രോയിഡർ ലൈൻസ് ഇനിഷ്യൽ ഔട്ട് ലൈൻസ് ഇതിനൊക്കെയാണ് ചെയിൻ തിൻ ഡബിൾ ഡാഷ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് അറിയേണ്ടത് സെന്റർ ലൈനെ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ലൈൻ എന്നാണ് ഇപ്പോൾ സെൻറ്റർ ലൈൻ ഏതാണെന്നാണ് പറഞ്ഞത് ചെയിൻ തിൻ ലൈൻസ് ആണ് സെൻറ്റർ ലൈൻസിന് യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ചെയിൻ തിൻ ലൈൻസ് യൂസ് ടു ഡ്രോ സെൻറ്റർ ലൈൻസ്